ഗുൽമോഹർ ഒരു പ്രധാന റോളിലൂടെ എത്താണ് ചിത്രത്തില്. എങ്ങനെയുണ്ട് പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം? ഗുൽമോഹർ ഒരു കുഞ്ഞു റോളാണ്, പക്ഷെ പടം ഗംഭീരമായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. നല്ല മേക്കിംഗ് പടം നന്നായി ഒടുക്കും. നല്ല പുതിയ ട്രെൻഡിനനുസരിച്ച് മുസ്തഫ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഋതു അതിഗംഭീരമായി അഭിനയിച്ചു. സുരാജ് വഞ്ഞാറമൂടിന്റെ ഗംഭീര പെർഫോമൻസ്, എസ്പെഷ്യലി മാലാപാർവതിയുടെ ഒരു പ്രത്യേക ഗെറ്റപ്പില്ല. മാലാപാർവതി ഒരു നല്ല മേക്ക് ഓവറിലാണ് മാലാപാർവതി വരുന്നത്. പിന്നെ അതിലെല്ലാം പുതിയ പിള്ളേരാണ് അഭിനയിക്കുന്നതെന്ന് പറയില്ല, അതിലെ ഒട്ടേറെ പുതുമുഖങ്ങളുണ്ട്. എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാമറ എഡിറ്റിംഗ് ആസ് എ ഹോൾ അതിഗംഭീരമായിട്ടുണ്ട് പടം. പുറാ ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ, ഗംഭീരമായിട്ടുണ്ട്. ആ മുസ്തഫയ്ക്ക് ഈ പടം ഒരു മുതൽക്കൂട്ടാണ്. മുസ്തഫയുടെ വേറൊരു ടോണിലാണ് പടം ചെയ്തിരിക്കുന്നത്. മുസ്തഫയിൽ വേറൊരു ലെവലിൽ മുസ്തഫ പോയി. മുസ്തഫയ്ക്കും ടീമിനും സുരേഷ് ബാബുവും ഗംഭീരം പടം. നമ്മൾ ആദ്യം ഒരു ഇങ്ങനെ പതുക്കെ അങ്ങനെ ലോക്കലായി പോകുന്നു വരുന്നു, പക്ഷെ പിന്നീട് അങ്ങ് കയറി പടം കത്താണ്. എങ്ങനെയുണ്ട്, എന്താ പറയാനുള്ള മകന്റെ ഒരു പെർഫോമൻസ്? ഇല്ല, അത് വളരെ ചെറിയ റോളാണ്, പക്ഷേ ചെയ്തത് എങ്ങനെയാന്ന് കാണുന്നവരല്ലേ പറയാ. വളരെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ രണ്ടുപേരും വളരെ ദൂരത്തുനിന്ന് അത് കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഇല്ല, അത് അയാൾ തന്നെ നമ്മുടെ അടുത്ത് പറയുമായിരുന്നു. അറിയായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവണല്ലോ, അപ്പൊ ടാലന്റ് ഏതാണെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പോവായിരുന്നു. അപ്പൊ ഇതാണോ എന്നൊരു സംശയം തോന്നിയാണ് ഞങ്ങള് അതിന് ശ്രമിക്കുന്നത്. പക്ഷേ അവൻ കഴിഞ്ഞപ്പോൾ, ഷോട്ട് കഴിഞ്ഞപ്പോൾ മധുരയിലായിരുന്നു ഷൂട്ടിങ്, രണ്ട് ദിവസത്തെ ഷെഡ്യൂളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുണ്ടായില്ല, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അമൃതയെ കൊണ്ടുപോയത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മുസ്തഫ വിളിച്ചു. മുസ്തഫ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്തഫ ഇവനെ നന്നായിട്ട് സർട്ടിഫൈ ചെയ്തു എന്നെ വിളിച്ചിട്ട്. അവൻ എടുക്കാനാണ്, നന്നായി ചെയ്തു, അവനെ ഇനിയും നമുക്ക് അവസരം കൊടുക്കാം. അവൻ്റെ ഏരിയ ഇത് തന്നെയാണ്, അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഇനിയും അവനെ ഏർക്കാം. അതിനുശേഷമാണ് പിന്നെ അവരുടെ തമിഴ് പടത്തിലേക്ക് മോനെ, വിക്രം നായകനാകുന്ന പടത്തിലേക്ക് മോനെ പിന്നെ അവര് അവിടെ നിന്നാണ് പിന്നെ കൊണ്ടുപോകുന്നത്. ഇനി അങ്ങോട്ടൊരു സിനിമയിൽ ഉടനീളം കാണാൻ പറ്റുമോ ഞങ്ങൾക്കൊക്കെ? പ്രതീക്ഷിക്കാം. എന്താ തോന്നി ആദ്യമായിട്ട് ഒരു ചിത്രത്തിൽ അഭിനയിച്ചപ്പോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. ഡയലോഗ്സ് ഒക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അതിനങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ തോന്നി? ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നി. ഓക്കേ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.